الحمد لله رب العالمين والصلاة والسلام على نبينا محمد وآله وصحبه أجمعين നബി നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു, ഇദാ ഖതബ ഇലൈക്കും മൻ തർളൗന ദീനഹു വഖുലഖഹു ഫൻഗിഹൂഹു. നിങ്ങളുടെ മകൾക്ക് ഒരു വിവാഹാലോചന വന്നു, വിവാഹസന്നദ്ധനായ വരൻ അവന്റെ ദീനും അവന്റെ സ്വഭാവവും തൃപ്തികരമാണെങ്കിൽ സാധിക്കുന്നത്ര പെട്ടെന്ന് ആ വിവാഹം നിങ്ങൾ നടത്തണം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയൊരു കൽപ്പനയാണ്. എന്തിനാണ് വിവാഹം? അവിവാഹിതരുടെ ഇബാദത്തിനേക്കാൾ വിവാഹിതരുടെ ഇബാദത്തിന് പടച്ചവന്റെ അടുത്ത് പ്രതിഫലം കൂടുതൽ ലഭിക്കുമെന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു. സുന്നത്തായ നമസ്കാരങ്ങളെക്കാൾ സുന്നത്തായ ധാരാളം നോമ്പുകൾ അനുഷ്ഠിക്കുന്നതിനേക്കാൾ റബ്ബിന് പ്രിയം, ഉത്തരവാദിത്വ ബോധമുള്ള ഒരു കുടുംബനാഥന്റെ കുടുംബ ജീവിതത്തിനെയാണ് എന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മോട് നിഷ്കർഷിക്കുന്നു. വിവാഹം ഒരു അമലാണ്, അതൊരു ഇബാദത്താണ്, ആരാധനയാണ്, ഉപാസനയാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ഞാൻ ഉദ്ധരിച്ചത് പ്രമാണങ്ങളിൽ നിന്നാണ്. എന്നാൽ നമുക്കിടയിൽ വിവാഹം ഇബാദത്താണോ, വിവാഹത്തെ നാം കാണുന്നത് നമസ്കാരവും നോമ്പും ഹജ്ജുമൊക്കെ പോലെ ഒരു അമലായിട്ടാണോ, ദൗർഭാഗ്യവശാൽ വിവാഹം ഒരു ദുരന്തമാണ് എന്ന് പറയാൻ കഴിയുന്നിടത്താണ് നാം ഒക്കെ ഉള്ളത്. ഖുർആന്റെ ആളാണ് നാം, മുഹമ്മദ് നബിയുടെ ഉമ്മത്താണ് നാം, ഫിഖഹിന്റെ എല്ലാ കിതാബുകളിലും കിതാബുൻ നിക്കാഹ് എന്ന ഒരു അധ്യായമുണ്ട് എന്നതുകൊണ്ട് ഈ ദുരന്തത്തിൽ നിന്ന് വേണ്ടതുപോലെ കരകയറാൻ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നാം ആലോചിക്കുക. എന്തുകൊണ്ട് ഈ ദുരന്തം കൂടുതൽ വലിയ മഹാദുരന്തമായി മാറിക്കൊണ്ടിരിക്കുന്നു? എന്തുകൊണ്ട് വിവാഹത്തിലെ കൊള്ള തീവെട്ടിക്കൊള്ളയായി പരിണമിച്ചുകൊണ്ടിരിക്കുന്നു? പ്രിയപ്പെട്ടവരെ, നാല് കൂട്ടർ ബോധമുള്ളവരായാൽ ഈ ദുരന്തത്തെ ഇബാദത്തായി പുനഃക്രമീകരിക്കാൻ, ഒരു അമലായി മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും. ഒന്നാമത്, യുവാക്കളാണ് ലക്ഷ്യബോധമുള്ളവരായി മാറേണ്ടത്. ഇന്നഹും ഫിതിയതുൻ ആമനൂ ബിറബ്ബിഹിൻ, പടച്ചവനുമായി അടുപ്പമുള്ള യുവാക്കളാണവർ എന്ന് ഒരു വിഭാഗം യുവാക്കളെപ്പറ്റി അല്ലാഹു ഖുർആൻ പറയുന്നുണ്ട്. അവർ യുവാക്കളാണ്, അവരുടെ ബന്ധം പടച്ചവനുമായിട്ടാണ്. സഹോദരങ്ങളെ, പടച്ചവനുമായി ബന്ധമുള്ള യുവാക്കൾക്ക് വിവാഹം ലക്ഷ്യബോധമുള്ളതാക്കി മാറ്റിയെടുക്കാൻ അവരോർമ്മിക്കേണ്ട ഒരു ഹദീസുണ്ട്. നമ്മുടെ നബി നമ്മോട് പറയുന്നു, തുങ്കഹുൽ മർഅത്തു ലി അർബഇൻ, ജനങ്ങൾക്കിടയിൽ വിവാഹങ്ങൾക്ക്
നാല് കാര്യങ്ങൾ മാനദണ്ഡമാവാറുണ്ട്. ജനങ്ങൾക്കിടയിൽ വിവാഹം നടക്കുന്നതിന് നാല് മാനദണ്ഡങ്ങളെ അവർ സ്വീകരിക്കാറുണ്ട്. ചിലർക്ക് വേണ്ടത് നിറമാണ്, ചിലർക്ക് വേണ്ടത് പണമാണ്, മൂന്നാമതൊരു വിഭാഗത്തിന് വേണ്ടത് തറവാടിത്തമാണ്, ഒരു വിഭാഗമുണ്ട് അവർക്ക് ധർമ്മബോധമാണ്, അവർ മുൻഗണന നൽകുന്നത് നീ ആരാവണം. മനുഷ്യർക്കിടയിൽ വിവാഹം നടക്കുന്നതിന് നാല് മാനദണ്ഡങ്ങൾ അവരവലംബിക്കാറുണ്ട്. നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നല്ല നമ്മുടെ നബി പറഞ്ഞത്, തുങ്കഹു, അങ്ങനെയൊക്കെയാണ് വിവാഹങ്ങൾ ലോകത്ത് നടക്കുക. നീ ദീനിന് മുൻഗണന നൽകുന്ന നാലാമത്തെ വിഭാഗത്തിൽ ഒരുവനായി മാറാൻ പ്രയത്നിക്കണമെന്ന് സയ്യിദുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഒരു കാലം വരും, അന്ന് ചുറ്റുവട്ടത്തും കാണുന്നതൊക്കെ പ്രാർത്ഥനയായിരിക്കും. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോട് പറഞ്ഞു. സഹാബാക്കളിൽ ഒരാൾ ചോദിച്ചു, ചുറ്റും സ്വാർത്ഥത കാണുന്ന കാലത്ത് ഞാൻ ജീവിക്കേണ്ടി വന്നാൽ എന്ത് നിലപാട് ഞാൻ സ്വീകരിക്കണം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ ചുമതലാബോധമുള്ളവനാവണം. പ്രിയപ്പെട്ടവരെ, ഇസ്ലാം ചുമതലയുടെ മതമാണ്, ഇസ്ലാം ഉത്തരവാദിത്വത്തിന്റെ മതമാണ്, ഇസ്ലാം കടമകളുടെ മതമാണ്. ഇവിടെ ഒരു യുവാവ് എന്ന നിലയിൽ എന്താണ് എന്റെ കടമ? ഒരു പെൺകുട്ടിയെ ജീവിത പങ്കാളിയായി സ്വീകരിക്കാൻ പോകുന്ന വരൻ എന്ന നിലയിൽ എന്റെ ബാധ്യത എന്താ? ഞാൻ എന്തെങ്കിലും അറിയാനുണ്ടോ? ഞാൻ എന്തെങ്കിലും ഓർക്കാനുണ്ടോ? ഞാൻ എന്തെങ്കിലും പഠിക്കാനുണ്ടോ? എനിക്കെന്തെങ്കിലും തിരിച്ചറിവ് ലഭിക്കാനുണ്ടോ? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധ ഖുർആൻ ഒരായത്തിൽ ഇങ്ങനെ നമ്മോട് പറയുന്നു, അർ-റിജാലു ഖവ്വാമൂൻ, കൈകാര്യകർത്താവ് ആയതുകൊണ്ടാണ് ആണിനെ ആണെന്ന് പറയുന്നത്. ബിമാ ഫദ്ദലല്ലാഹു ബഅലഹും ബഅല വബിമാ അൻഫഖു, പെണ്ണിനെ അപേക്ഷിച്ച് ആണിലുള്ള രണ്ട് പ്രത്യേകതകളിൽ ഒന്ന്, സ്ത്രീകളുടെ ജീവിതത്തിന് ആവശ്യമുള്ള പണം ചിലവഴിക്കുന്നത് അവനാണ്. ബിമാ അൻഫഖു, പണം ചിലവഴിക്കുന്നത് ആണാണ്. പണം ചിലവഴിക്കുന്നത് ആരാണോ അവനാണ് ആണ്. അല്ലാഹ് നമ്മോട് പറയുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഹനഫി മദ്ഹബിന്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥമായ ഹിദായയിൽ ഒരു മസ്അല കാണാം. തലാഖ് പറയാനുള്ള അവകാശം പുരുഷനാണ്, തലാഖ് പറയാൻ സ്ത്രീകൾക്ക് അവകാശമില്ല. എന്തുകൊണ്ട്? കിതാബുൽ ഹിദായയിൽ കാണാം, തലാഖ് എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് വമ്പിച്ച നഷ്ട കച്ചവടമാണ്, സ്ത്രീകൾക്ക് അത് വലിയ ലാഭവുമാണ്. പ്രിയപ്പെട്ടവരെ, അടിവരയിട്ട് മനസ്സിൽ കോറിയിടേണ്ടതാണ് ഈ വരികൾ. തലാഖ് പുരുഷന് നഷ്ട കച്ചവടമാണ്, സ്ത്രീകൾക്കത് ലാഭമാണ്. അതുകൊണ്ട് തലാഖ് പറയാനുള്ള അവകാശം സ്ത്രീകൾക്ക് നൽകിയാൽ പുരുഷന്മാര് വലിയ നഷ്ടത്തിലാവും. ഹിദായയുടെ ഈ വരികൾ നാം ഒന്നുകൂടി വായിക്കുക. വർത്തമാന കാലഘട്ടത്തിൽ തലാഖ് പുരുഷന്മാർക്ക് നഷ്ടക്കച്ചവടമാണോ സ്ത്രീകൾക്കത് ലാഭമാണോ എന്ന് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് നാം പഠിക്കുക. തലാഖിന്റെ അവകാശം പുരുഷന്മാർക്ക് അനുവദിച്ചു കൊടുക്കാനുള്ള കാരണം, വിവാഹത്തിൽ തലാഖിലേക്ക് എത്തിക്കുന്നത് വലിയ നഷ്ടമാകും എന്ന് പറയാൻ രണ്ട് കാരണമാണ് പ്രമാണങ്ങളിൽ കാണുന്നത്. ഒന്ന്, അവൻ
മഹറ് കൊടുത്താണ് വിവാഹം കഴിച്ചത്. മഹറ് കൊടുത്താണ് വിവാഹം കഴിച്ചത്. എന്താണ് മഹർ? ഞാൻ മുമ്പ് സൂചിപ്പിച്ച് കടന്നുപോയി. ഖുർആൻ പറയുന്നുണ്ട് തിൻദാർ, സ്വർണത്തിന്റെ ഒരു മല വേണമെങ്കിൽ പോലും മഹറായി കൊടുക്കാം. മറ്റൊരു മഹർ ഖുർആൻ പറയുന്നുണ്ട് ശക്തനായ ഒരു തൊഴിലാളി 10 വർഷം പണിയെടുത്താൽ എത്ര രൂപ വേതനം ലഭിക്കുമോ അതാണ് മഹർ. മൂസാ നബി സഫൂറയെ കെട്ടിയ വകയിൽ സഫൂറയ്ക്ക് കൊടുത്ത മഹർ ഈ 10 വർഷത്തെ തൊഴിലായിരുന്നു എന്ന് ഖുർആൻ. പ്രിയപ്പെട്ടവരെ, തലാഖിലേക്ക് എത്തിയാൽ മഹറായി കൊടുത്ത പൈസയിൽ നിന്ന് ഒരു നയാ പൈസ തിരിച്ചു വാങ്ങാൻ പാടില്ല. ഹറം. തലാഖ് കുറിച്ചൊരു നശക്കച്ചവടമാകുന്ന ഒന്നാമത്തെ അധ്യായം അതാണ്. രണ്ടാമത്തത് എവിടെയാണ്? ഇനി അയാൾ വിവാഹം കഴിക്കണമെങ്കിൽ വീണ്ടും അതിന് മഹർ സമാഹരിക്കണം. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇസ്ലാമിനെ, ഇസ്ലാം മഹറിനെ വലിയ പ്രാധാന്യത്തോടുകൂടിയാണ് കാണുന്നത്. പക്ഷെ ഇത് രണ്ടും നമുക്കിടയിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് നാം ആലോചിക്കുക. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ഒന്ന് എടുത്തുപോയി എന്ന കാരണം കൊണ്ട് ചവിട്ടി കുലുക്കി കല്യാണത്തിന്റെ മജ്‌ലിസുകളിൽ നിന്നൊക്കെ എണീറ്റു പോകുന്ന പൗരോഹിത്യത്തിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ വിവാഹം പെണ്ണിന്റെ പിതാവിന്റെ കിഡ്നി ഊരി നിനക്ക് പണം ഉണ്ടാക്കി തന്ന വിവാഹമാണോ എന്ന് ചോദിക്കാൻ, അത്തരമൊരു വിവാഹത്തിന് കാർമികത്വം വഹിക്കാൻ എനിക്ക് മനസ്സില്ല എന്ന് പറയാൻ, എന്റെ പ്രിയപ്പെട്ടവരെ, നാക്കു വഴങ്ങുന്ന ഒരാളെ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ നാം കണ്ടിട്ടുണ്ടോ എന്നത് വലിയ ഗൗരവത്തോടുകൂടി നാം ആലോചിക്കുക. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഒരു ജീവിത പങ്കാളിയെ കൂടെ കൂട്ടുമ്പോൾ സമ്മാനം കൊടുത്ത് കൂടെ കൂട്ടണം. അങ്ങനെയാണ് ജീവിത പങ്കാളിയെ കൂടെ കൂട്ടാൻ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു. നിക്കാഹ് നടക്കുന്ന മജ്‌ലിസിലൊക്കെ പോയി മുമ്പോട്ട് കയറിയിരുന്നാൽ അറിയാം. എന്റെ പ്രിയപ്പെട്ടവരെ, ആനക്കൂടെ മഹർ കൊടുത്ത് ഞാനിവിടെ കെട്ടിയിരിക്കുന്നു. പെണ്ണിന്റെ പിതാവിന്റെ കയ്യിൽ നിന്ന് ശ്രീധരൻ എന്ന പേരിൽ അയാൾ വാങ്ങിച്ച ആനയുടെ ഒരു പൂട പറിച്ചിട്ടാണ് പ്രിയപ്പെട്ടവരെ മഹർ എന്ന് പറയുന്ന ഉമ്മാസി നാം ഇന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഇസ്ലാമിനെ അപമാനിക്കാൻ, വിവാഹം എന്ന ഇബാദത്തിനെ നമുക്ക് പരിചയപ്പെടുത്തുന്ന ഖുർആൻ ശരീഫിനെ നിന്ദിക്കാൻ, വിവാഹം ഒരു അമലാണ്, ഒരു ഇബാദത്താണ്, ആഖിറത്തിലേക്കുള്ള രക്ഷാമാർഗമാണ് എന്ന് പറഞ്ഞ പുണ്യപ്രവാചകനെ അപമാനിക്കാൻ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് യാതൊരു വൈക്ലഭ്യവുമില്ല എന്ന് വലിയ ഗൌരവത്തോടുകൂടി നാം തിരിച്ചറിയേണ്ടത്. മുത്തുനബിയുടെ പള്ളിയിൽ അബ്ദുറഹ്മാൻ വിനോബ് നമസ്കരിക്കാൻ വന്നു. അബ്ദുറഹ്മാൻ വിനോബ് സഹാബാക്കളിലെ മുതലാളിയാണ്. അബ്ദുറഹ്മാൻ മുതലാളി എന്നാണ് ഹദീസിന്റെ കിതാബിൽ അദ്ദേഹത്തിന്റെ അപരനാമം. നബിമേനു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ മൗമുമായ അബ്ദുറഹ്മാൻ വിനോബിനെ ശ്രദ്ധിച്ചു. അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ മൈലാഞ്ചിയുടെ പാടുകൾ. നബിതിരുമേനി അബ്ദുറഹ്മാനോട് ചോദിച്ചുവിടാ, നിന്റെ തുണിയിൽ എവിടുന്ന് വന്നു ഈ മൈലാഞ്ചി? അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, ഞാൻ വിവാഹം കഴിച്ചു. സഹോദരങ്ങളെ, സഹാബാക്കളിലെ സമ്പന്നരുടെ ലിസ്റ്റ് എടുത്താൽ ആ ലിസ്റ്റിലെ അംബാരിയായിരുന്നു മഹാനായ അബ്ദുറഹ്മാൻ ബിനൗഫ്. ആ മദ്രസയിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ചീഫ് ഗസ്റ്റ് ആയിരുന്നു അഷ്റഫുൽ ഖൽഖ് നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തന്റെ പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ വിവാഹം കഴിച്ചു എന്ന വിവരം മുത്തുനബി അറിയുന്നത് അബ്ദുറഹ്മാന്റെ വസ്ത്രത്തിലെ മൈലാഞ്ചിയുടെ കളർ കണ്ടിട്ടാണ് എന്ന് ഇമാം ബുഖാരി അലൈഹി റഹ്മ നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നബിമേൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുറഹ്മാനോട് പറഞ്ഞു, ഔലിം വലൗ ബിശാത്, ആടിനെ അടുത്തെങ്കിലും നിങ്ങൾ ഇതിന് വലീമ നൽകണമെന്ന്. വിവാഹം കഴിക്കാൻ വേണ്ടി പോകുന്ന വരന്മാർ മനസ്സിലാക്കേണ്ടുന്ന ഒന്നാമത്തെ രണ്ടാമത്തെ പാഠം ഇതാണ്. വിവാഹത്തിന് വലീമ പുരുഷന്റെ ബാധ്യതയാണ്. വിവാഹത്തിന് നൽകേണ്ട സദ്യ ആണുങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പെൺവീട്ടുകാരുടെ വലീമ, പെണ്ണിന്റെ വലീമ, പെണ്ണിന്റെ പിതാവിന്റെ വലീമ, അങ്ങനെ ഒരു വലീമ ഇസ്ലാമിൽ ഇന്ന് പ്രിയപ്പെട്ടവരെ
പരിശുദ്ധ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നമ്മെ പഠിപ്പിച്ചിട്ടേയില്ല. വരനാണ് ആളെന്ന് പറയുന്നവനാണ് വലീമ അഥവാ വിവാഹ സദ്യം നൽകേണ്ടത്. നമുക്കിടയിൽ വല്ലാത്തൊരു വൈചിത്രമുണ്ട്. ഇവിടെ വിവാഹത്തിന് രണ്ട് വലീമ നടക്കാറുണ്ട്. ഒന്ന് ചെറുക്കന്റെ വീട്ടിലെ വലീമ, രണ്ട് പെണ്ണിന്റെ വീട്ടിലെ വലീമ. പ്രിയപ്പെട്ടവരെ, ഇതിന്റെ പുറകിൽ മറ്റൊരു അപകടമുണ്ട്. ഈ രണ്ട് വലീമയും ആ പെണ്ണിന്റെ പിതാവിന്റേതാണ്. രണ്ട് വലീമയും ആ പെണ്ണിന്റെ പിതാവിനാണ്. പരിശുദ്ധ ഇസ്ലാം എന്ത് പാടില്ലെന്ന് പറഞ്ഞോ? പരിശുദ്ധ ഇസ്ലാമിന് എന്ത് അപരിചിതമാണോ? ആ അപരിചിതത്വത്തിന്റെ പക്ഷത്തിൽ നിന്ന് ശ്രീ അബ്ദുള്ള ഉസ്താദിന്റെ ഭാഷയിൽ, ചെറുക്കന്റെ വീട്ടിൽ നിന്ന് കഴിച്ച പൊറോട്ടയുടെ ഒരു സ്പൂൺ എടുത്ത് ലാബറട്ടറിയിൽ കൊണ്ടുപോയി കൊടുത്താൽ, ചെറുക്കന്റെ വീട്ടിൽ നിന്ന് കഴിച്ച പൊറോട്ടയുടെ ഒരു കഷ്ണം കൊണ്ടുപോയി ലാബിൽ പരിശോധിച്ചാൽ, പെണ്ണിന്റെ അപ്പന്റെ ബ്ലഡ് ഗ്രൂപ്പ് പറയാൻ കഴിയുന്ന അത്രയ്ക്ക് ചോരകലർന്ന ഭക്ഷണമായി പ്രിയപ്പെട്ടവരെ നമ്മുടെ വിവാഹങ്ങൾ മാറുന്നുണ്ടോ എന്നത് സമ്മതിക്കുന്ന മനസ്സുണ്ടെങ്കിൽ, ഹൃദയം എന്ന ഒരു അവയവമുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നാം ഒക്കെ ചിന്തിക്കുന്നത് നല്ലതാണ്. ബാറക്കല്ലാഹു ലക്ക വബാറക അലൈക. വിവാഹം കഴിക്കുന്ന വരന് വേണ്ടി ബറക്കത്തിന്റെ ദുആയുടെ ഹോൾസെയിലാണ്. അതിനുവേണ്ടി എന്റെ പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ ദുആയുടെ സ്പെഷ്യലിസ്റ്റിനെ തന്നെ കൊണ്ടുവരാറുണ്ട്. ആരെല്ലാം ബറക്കത്തിന് വേണ്ടി നിലവിളിച്ചാലും ഈ ചോരയുടെ മണം കലർന്ന് പണത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നില്ലെങ്കിൽ, സഹോദരങ്ങളെ, പുണ്യ ഇസ്ലാം പരിചയപ്പെടുത്തിയ വിവാഹം അവിടെ നിലനിൽക്കുകയില്ല എന്ന് ഗൗരവത്തോടെ നാം ഓർമ്മിക്കുക. വരൻ അറിയേണ്ട ബാധ്യതകളിലൊന്ന്, ഞാൻ പുരുഷനാണ്, ഞാൻ ആണത്വമുള്ളവനാണ്, എനിക്ക് പൗരുഷമുണ്ടെങ്കിലാണ് വിവാഹം കഴിക്കാൻ പറഞ്ഞത്, എന്റെ പെണ്ണിന് വേണ്ടി ചെലവഴിക്കേണ്ടത് ഞാനാണ്, എന്റെ വിവാഹത്തിന്റെ സദ്യ നൽകേണ്ടതും ഞാനാണ്, എന്റെ ഭാര്യ പിതാവിന് ഒരു നയാ പൈസയുടെ സാമ്പത്തിക ബാധ്യത, പരിശുദ്ധ ഇസ്ലാമിലെ വിവാഹത്തിൽ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ചു കൊടുത്തിട്ടില്ല എന്ന് തിരിച്ചറിയാനുള്ള മനസ്സാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധ ഇസ്ലാമിനെയും പ്രവാചകനെയും ഖുർആനിനെയും അപമാനിക്കുന്ന നിലപാടിൽ നിന്നെങ്കിലും മാറി നിൽക്കാൻ നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. والصلاة والسلام على